നമസ്കാരം. കേരള വിഷൻ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. പി കെ കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കെ പി എ മജീദ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും നൽകിയതായും മജീദ് പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ എം പി സ്ഥാനം രാജിവെക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ഏറെ നാളായി കേട്ടുകൊണ്ടിരുന്ന അഭ്യൂഹങ്ങൾക്കാണ് വിരാമമാകുന്നത്. കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഒടുവിൽ പാർട്ടി തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കെ പി എ മജീദാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും നൽകിയതായും മജീദ് കൂട്ടിച്ചേർത്തു. യു ഡി എഫിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മത്സരിച്ച നിയോജക മണ്ഡലങ്ങളിൽ ജനുവരി 1-ാം തീയതിയോടുകൂടി അവിടുത്തെ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള ഭാഗമായി യോഗങ്ങൾ മറ്റും വിളിക്കുകയാണ്. അതുപോലെ തന്നെ ഈ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഈ പ്രചരണത്തിൻ്റെ ചുമതല ദേശീയ സെക്രട്ടറി കുഞ്ഞാലി സാഹിബിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് നേരത്തെ നിങ്ങളോട് പത്ര സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനം തിരുവനന്തപുരത്ത് കൂടുതൽ കേന്ദ്രീകരിച്ച് നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബും നിയമസഭാ പാർട്ടിയുടെ ഉപനേതാവ് എം കെ മുനീർ സാഹിബും തിരുവനന്തപുരത്തിരുന്ന് യു ഡി എഫിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും തന്ത്രപരമായ നിലപാടെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഉണ്ടാവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ ലോക്സഭാ മെമ്പറായി തുടരുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേരള രാഷ്ട്രീയത്തിലേക്ക് മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് തിരിച്ചു വരണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനമുണ്ട്. ആ തീരുമാനത്തോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി നടത്താനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തീരുമാനം മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി എടുക്കുകയും ഇന്നത്തെ പ്രവർത്തക സമിതി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. എം പി സ്ഥാനം രാജിവെക്കുന്നത് പാർട്ടി തീരുമാനമാണെന്നും പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് എം പി സ്ഥാനം രാജിവെക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും ചേർന്ന് കമ്മിങ് ഡേയ്സിൽ അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടത്തി, അതാണ് പാർട്ടി തീരുമാനിച്ചത്. മുഖ്യമന്ത്രി പിന്നെ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പൊളിക്കുന്ന തരത്തിൽ ഞങ്ങൾ എല്ലാവരുമായിട്ടും ചർച്ച നടത്തി. യഥാർത്ഥത്തിലുള്ള ലീഗും യഥാർത്ഥത്തിലുള്ള യു ഡി എഫ് വാർഡ് കേരളത്തിന് ആവശ്യം ഞങ്ങൾ തെളിയിക്കും, കൺവിൻസ് ചെയ്യും. വ്യക്തമായ പരിപാടികൾ, മാനിഫെസ്റ്റോ ഉണ്ടാക്കണം. ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ എല്ലാ ജില്ലകളിലും പോയി പറയുന്ന അത് ഭരണത്തിൻ്റെ അവസാനമാണ് പറയുന്നത്, ആരംഭത്തിൽ പറയേണ്ടത് അല്ലെങ്കിൽ ഇടക്കാലത്ത് പറയേണ്ടത്, അങ്ങനെയല്ല വേണ്ടത്. ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റിൽ അതിനേക്കാൾ ആകർഷണീയത ഉള്ള പരിപാടികൾ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ അവതരിപ്പിക്കും, അത് കേരളം കാണാൻ പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുൻതൂക്കം ലഭിച്ചത് അവിശുദ്ധ കൂട്ടുകെട്ടിനെ തുടർന്നാണെന്ന് കെ പി എ മജീദ് പറഞ്ഞു. പലയിടത്തും എസ് ഡി പി ഐ സി പി എം സഖ്യമുണ്ടായിരുന്നെന്നും മജീദ് കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എസ് ഡി പി ഐയുമായും ബി ജെ പിയുമായും സഖ്യത്തിലേർപ്പെട്ടെന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചു. ഇരട്ടിൻ്റെ മറവിൽ ഇടതുപക്ഷവും നീക്കുപോക്കുകൾ ഉണ്ടാക്കി. മതേതര കാഴ്ചപ്പാടിൽ ലീഗ് ഒരിക്കലും ഒത്തുതീർപ്പ് നടത്തില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.